ഇന്ന് ഏഴി അവതരിപ്പിക്കുന്ന ദേശീയ ഗണിത ദിന അസംബ്ലി ഈ പ്രപഞ്ച ശില്പി പോൽ വിളസിടും ഗണിതമേ അർപ്പിതം നിൻ മുമ്പിലെൻ കൂബുകൈ ഈ പ്രപഞ്ച ശില്പി പോൽ വിളസിടും ഗണിതമേ അർപ്പിതം നിൻ മുമ്പിലെൻ കൂബുകൈ കാൽമൂചരാചരം വസ്തുവിലോരോന്നിലും കാലവും നമിച്ചിടും നിൻ മിരുതുകൾ കാൽമൂചരാചരം വസ്തുവിലോരോന്നിലും കാലവും നമിച്ചിടും നിൻ മിരുതുകൾ ജീവനിൽ ജീവിയിൽ ജീവിതത്തിൽ ലോകവേ ജീർണതയേൽക്കാതെ വീണ്ടും ഈ വിശ്വവൈചിത്രങ്ങൾ നിന്നുടെ വീരളും സ്പർശത്താൽ വിരിയട്ടെ വീരളും സ്പർശത്താൽ വിരിയട്ടെ ബാലരാമ്യങ്ങളിൽ സത്യവും യുക്തിയും ആവോളം നീ പകരും പ്രശ്ന ഞങ്ങളിൽ വിജ്ഞാനമെന്നും പകരും ഈ പ്രപഞ്ച ശില്പി പോൽ വിലസിടും ഗണിതമേ അർപ്പിതം നിൻ മുമ്പിലെൻ കൂപ്പുകൈ കാൽമൂചരാചരം വസ്തുവിലോരോന്നിലും കാലവും നമിച്ചിടും നിൻ ബിരുദുകൾ ജീവനിൽ ജീവിയിൽ ജീവിതത്തിലോ ജീർണതയേൽക്കാതെ നീ നിൽപ്പൂ ജീർണതയേൽക്കാതെ നീ നിൽപ്പൂ പ്ലെഡ്ജ് ഇന്ത്യ ഈസ് മൈ കൺട്രി ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഐ ലവ് മൈ കൺട്രി And I am proud of its rich and varied heritage. I shall always strive to be worthy of it. I shall give respect to my parents, teachers, and all elders, and treat everyone. With courtesy to my country and my people, I pledge my devotion in their well-being and prosperity. Along lies my happiness. Jai Hind. Thought of the day. An equation for me has no meaning unless it expresses a thought of God. Srinivasa Ramanujan. Who is the father of mathematics? Archimedes. Which day is celebrated as National Mathematics Day? December 22nd. Who is known as father of Indian mathematics? Aryabhatta. Which number is known as Ramanujan number? 1729. Who invented zero? Brahmagupta. വളരെ പ്രശസ്തനായ ഇന്ത്യൻ ഗണിത ശാസ്ത്രജ്ഞൻ ആയിരുന്നു ശ്രീനിവാസ രാമാനുജൻ. 1887 ഡിസംബർ 22 തമിഴ്നാട്ടിലെ ഈ റോഡിൽ ജനിച്ചു. അച്ഛൻ കൊപ്പുസ്വാമി ശ്രീനിവാസ അയ്യങ്കർ, അമ്മ കോമളത്തമ്മ. സ്കൂളിൽ വെച്ച് ഗണിതമായിരുന്നു രാമാനുജന്റെ പ്രിയ വിഷയം. ദരിദ്ര കുടുംബത്തിൽ ജനിച്ച രാമാനുജൻ സുപ്രയത്നത്തിലൂടെ ഗണിത വിശകലനം, സംഖ്യാസിദ്ധാന്തം, അനന്തശ്രേണി, തുടർച്ചാ ഭിന്നകങ്ങൾ തുടങ്ങിയ ഗണിതശാസ്ത്ര മേഖലകളിൽ വിലപ്പെട്ട സംഭാവനകൾ നൽകി. രാമാനുജന്റെ 125 ജന്മവാർഷികത്തിന്റെ ഓർമ്മയ്ക്കായി 2012 ദേശീയ ഗണിത ശാസ്ത്ര വർഷമായി ആചരിക്കുന്നു. പ്രൊഫസർ ഹാർഡി ആയിരുന്നു അദ്ദേഹത്തിന്റെ ഗുരു. ഹാർഡിയുടെ കാർഡിന്റെ നമ്പറായ 1729 ഒരു പ്രത്യേകതയുമില്ലെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ 2 ക്യൂബുകളുടെ തുകയായി എഴുതാവുന്ന രണ്ടു തരത്തിൽ എഴുതാവുന്ന ഏറ്റവും ചെറിയ
സംഖ്യയാണ് 1729 രാമാനുജന്റെ മറുപടി. പൈയുടെ മൂല്യം കൃത്യമായി നിർണയിക്കാനുള്ള മാർഗം ആവിഷ്കരിച്ചു. 1920 ഏപ്രിൽ 26 അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു.